നമസ്കാരം. അഭയ കേസ് അത് കുറച്ചു കഴിയുമ്പോൾ ഇപ്പോൾ മാധ്യമങ്ങളിൽ നിന്നൊക്കെ തന്നെ മാഞ്ഞു തുടങ്ങിയിരിക്കുന്നു. പക്ഷേ ഈ 28 വർഷത്തെ 1992 മുതലുള്ള ഈ കേസിന്റെ നാൾവഴികൾ നോക്കുമ്പോൾ എന്തൊക്കെ തരികടകളാണ് ഇതിനകത്ത് നടന്നിരിക്കുന്നത്, ഈ കേസ് അട്ടിമറിക്കാൻ എന്തൊക്കെ സംഭവ വികാസങ്ങൾ, ഏതൊക്കെ ആളുകൾ, ഏതൊക്കെ സ്ഥാപനങ്ങൾ ഇടപെട്ടു എന്നത് വളരെ ആശ്ചര്യത്തോടെ മാത്രമേ നമുക്ക് നോക്കിക്കാണാൻ സാധിക്കുകയുള്ളൂ. അത് തന്നെയാണ് പറയുന്നത്, ഇത് കേരളത്തിലെ കേസുകളുടെ ചരിത്രത്തിൽ അല്ലെങ്കിൽ കൊലക്കേസുകളുടെ ചരിത്രത്തിൽ ഒരു നാഴികക്കല്ലാണ്, ഒരു റെഫറൻസ് ടെക്സ്റ്റാണ്. അതായത് കോടതിയിൽ സമർപ്പിച്ച തുണ്ടി മുതൽ സഹിതം കാണാതായ കേസ്, എത്രയോ പേർ ഏതൊക്കെ തരത്തിൽ ഇടപെട്ട കേസ്, എത്ര സാക്ഷികൾ കൂറുമാറിയ കേസ്, എത്ര പേരെ സ്വാധീനിക്കാൻ ശ്രമിച്ച കേസ്, എന്തൊക്കെയാണ് ഈ കേസിൽ ഇങ്ങനെ നടന്നത് എന്നത് അത്ഭുതത്തോടെ മാത്രമേ, ആശ്ചര്യത്തോടെ മാത്രമേ പൊതുജനങ്ങൾക്ക് നോക്കിക്കാണാൻ സാധിക്കുകയുള്ളൂ. ഈ കേസിന്റെ തുടക്കം മുതൽ തന്നെ ഈ കേസിൽ ഇടപെട്ട് വളരെ ശക്തിയായി തന്നെ വളരെ ഉറച്ച കാൽവെപ്പുകളോടെ മുമ്പോട്ട് വരികയും അതിന്റെ അവസാനം കാണുകയും ചെയ്ത വ്യക്തിയാണ് മനുഷ്യാവകാശ പ്രവർത്തകൻ ശ്രീ ജോമോൻ പുത്തൻപുരയ്ക്കൽ. അദ്ദേഹം അനുഭവിച്ച മാനസിക സമ്മർദ്ദം, അദ്ദേഹം അനുഭവിച്ച കാര്യങ്ങൾ വെറുതെ ഒന്നോർത്തു നോക്കൂ എത്ര ഭീകരമായിരിക്കും എന്ന്. അദ്ദേഹം പല കാര്യങ്ങൾ പറഞ്ഞു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായി പറഞ്ഞത് അഭയ കേസ് അട്ടിമറിക്കാനായിട്ട് പ്രധാന പങ്കുവഹിച്ച ഒരു വ്യക്തിയാണ് ജഡ്ജിയായിരുന്ന ജസ്റ്റിസ് സിറിയക് ജോസഫ് എന്നാണ് ആക്ഷൻ കൗൺസിൽ കൺവീനർ കൂടിയായ ആക്ഷൻ കൗൺസിലിന് നേതൃത്വം നൽകിയ ജോമോൻ പുത്തൻപുരയ്ക്കൽ അദ്ദേഹം പറഞ്ഞത്. 94 ഹൈക്കോടതി ജഡ്ജിയായ അദ്ദേഹം ഉത്തരാഖണ്ഡ് കർണാടക ഹൈക്കോടതികളിൽ ചീഫ് ജസ്റ്റിസായും അതുപോലെ 2008 ജൂലൈ മുതൽ 2012 ജനുവരി വരെ 27 വരെ സുപ്രീം കോടതി ജഡ്ജിയായി വരെ പ്രവർത്തിച്ച വ്യക്തിയാണ് അദ്ദേഹം. അദ്ദേഹത്തിനെതിരെയാണ് ഈ ശക്തമായ ആരോപണം ജോമോൻ പുത്തൻപുരയ്ക്കൽ നേരത്തെ ഉന്നയിച്ചത്. ഇപ്പോൾ അത് വീണ്ടും ചർച്ചയാവുകയാണ്. അഭയ കൊലക്കേസ് അട്ടിമറിച്ചത് ജസ്റ്റിസ് റിട്ടയർഡ് സിറിയക് ജോസഫ് ആണെന്ന് എറണാകുളം മുൻ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് വി ടി രഘുനാഥൻ കൂടി ഇപ്പോൾ ആരോപിച്ചിരിക്കുന്നു. ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് അദ്ദേഹം ഇക്കാര്യം പറഞ്ഞത്. അഭയ കേസിൽ സംഭവം നടന്ന സ്ഥലം പരിശോധിക്കാനുള്ള തന്റെ തീരുമാനം തടയാൻ ഇദ്ദേഹം ശ്രമിച്ചു, സിറിയക് ജോസഫ് ശ്രമിച്ചു എന്നാണ് രഘുനാഥൻ പറയുന്നത്. അതുപോലെ സുപ്രധാന ഫയലുകൾ എടുത്തുകൊണ്ടുപോയി ഒടുവിൽ തന്നെ സ്ഥലം മാറ്റി. പിന്നീട് ഹൈക്കോടതി ജഡ്ജിയായ അന്നത്തെ ഹൈക്കോടതി രജിസ്ട്രാർ എ വി രാമകൃഷ്ണപിള്ളയാണ് സ്ഥല പരിശോധന ഒഴിവാക്കാൻ ശ്രമിച്ചത്. രഘുനാഥൻ വ്യക്തമാക്കുന്നു, ഹൈക്കോടതി ജഡ്ജി പറഞ്ഞത് പ്രകാരമാണ് വിളിക്കുന്നതെന്നും രാമകൃഷ്ണപിള്ള പറഞ്ഞു. അപ്പോൾ സിറിയക് ജോസഫിന്റെ പങ്ക് വ്യക്തമാക്കിക്കൊണ്ടാണ് നേരത്തെ ജോമോൻ പുത്തൻപുരയ്ക്കൽ പറഞ്ഞ കാര്യങ്ങളെ സ്വാധീനിച്ചുകൊണ്ട് അല്ലെങ്കിൽ അതിനെ അനുകൂലിച്ചുകൊണ്ട് ഈ വി ടി രഘുനാഥൻ എന്ന പഴയ ജഡ്ജി കൂടി ഇക്കാര്യം പറഞ്ഞിരിക്കുന്നത്. അഭയ കേസിൽ സിബിഐ റിപ്പോർട്ട് പരിഗണിച്ച ജഡ്ജിയായിരുന്നു ഇദ്ദേഹം രഘുനാഥൻ. അഭയ കിടന്നിരുന്ന മുറി, അഭയ വെള്ളമെടുക്കാൻ പോയി എന്ന് പറയുന്ന ഫ്രിഡ്ജ്, വാതിൽ, അവിടെ നിന്ന് കിണറ്റിലേക്കുള്ള വഴി, ദൂരം, ഇവയൊക്കെ നോക്കി വിലയിരുത്തി ഇന്ന കാര്യങ്ങൾ നോക്കണമെന്ന് സിബിഐയോട് നിർദ്ദേശിക്കുകയായിരുന്നു അദ്ദേഹത്തിന്റെ ലക്ഷ്യം. പക്ഷേ അതന്നവിടെ തടയപ്പെട്ടു. അതുപോലെ തന്നെ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ ഈ ജസ്റ്റിസ് സിറിയക് ജോസഫിന് എതിരെയുള്ള കാര്യങ്ങളാണ്. അതായത് നേരിട്ടറിയില്ല, സിറിയക് ജോസഫ് ആണെന്നാണ് പറഞ്ഞത്. അടക്കാരാജുവിന്റെ പേര്, അതായത് കേസ് തന്നെ മുന്നിലെത്തുമ്പോൾ അടക്കാരാജുവിന്റെ പേര്, അതായത് ഏറ്റവും പ്രധാനപ്പെട്ട സാക്ഷിയായ ശ്രീ രാജുവിന്റെ പേര് അതിൽ ഉണ്ടായിരുന്നില്ല. അന്വേഷണം അവസാനിപ്പിക്കാൻ നിർദ്ദേശിച്ച് സിബിഐ നൽകിയ മൂന്നാം റഫർ റിപ്പോർട്ടിൽ രാജു എന്ന സാക്ഷി പോലും ഇല്ലായിരുന്നു. ഒരു സാക്ഷി പോലും ഇല്ലാത്ത റിപ്പോർട്ടാണ് സിബിഐ നൽകിയിരുന്നത്. പിന്നീട് നന്ദകുമാരൻ നായരുടെ നേതൃത്വത്തിൽ വന്ന സംഘമാണ് നിർണായക സാക്ഷിയായി ഈ രാജുവിനെ ഇതിൽ ചേർക്കുന്നത്. അതുപോലെ തന്നെ കേസ് അട്ടിമറിക്കാൻ ഒരു ഹൈക്കോടതി ജഡ്ജിയാണ് ശ്രമിച്ചത്. സ്ഥല പരിശോധനയ്ക്കുള്ള തീരുമാനം റദ്ദാക്കാൻ എ വി രാമകൃഷ്ണപിള്ള ആവശ്യപ്പെട്ടത് ഈ ജഡ്ജിയുടെ നിർദ്ദേശപ്രകാരമാണ് സ്ഥല പരിശോധനാ തീരുമാനം തന്നെ ഹൈക്കോടതി പിന്നീട് റദ്ദാക്കി. ഈ സംഭവം നടന്ന ശേഷം തന്നെ സ്ഥലം മാറ്റിയതായും രഘുനാഥ് നായർ ആവർത്തിക്കുന്നു. അപ്പോൾ സിറിയക് ജോസഫിന്റെ വ്യക്തമായ പങ്ക്, അങ്ങനെ എത്രയെത്ര ജുഡീഷ്യറി അടക്കമുള്ള എത്രയെത്ര ഓഫീസർമാരുടെ എത്രയെത്ര ജഡ്ജിമാരുടെ പങ്കാണ് ഈ കേസിൽ 28 വർഷം നീണ്ട അന്വേഷണത്തിൽ ഉൾപ്പെട്ടത് എന്നത് അല്പം കൗതുകത്തോടെ നമുക്ക് നോക്കിക്കാണാൻ സാധിക്കുന്നുള്ളൂ. പക്ഷെ അവയൊക്കെ നമുക്ക് മാറ്റിവെച്ചുകൊണ്ട്, അവയൊക്കെ തൃണവത്കരിച്ചുകൊണ്ട്, അവയൊക്കെ മറികടന്നുകൊണ്ട് ഈ കേസ് അതിന്റെ യഥാർത്ഥ അന്വേഷണത്തിലേക്ക് എത്തിയത് എന്തായാലും ഒരു വലിയ സംഭവം തന്നെയാണ് ഇത്രയേറെ. അതായത് സുപ്രീം കോടതി ജഡ്ജിയായിരുന്ന വ്യക്തി ഇതിൽ ഇടപെട്ടതായി ആരോപിക്കപ്പെടുന്നു. അപ്പോൾ ഏത് തരത്തിലാണ് ഇത് മുമ്പോട്ട് പോയത്, സഭയ്ക്കും അങ്ങനെയുള്ള ആളുകൾക്കുമുള്ള സ്വാധീനം എത്രത്തോളമാണ്, എങ്ങനെ കേസ് ഇങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിച്ചു എന്നത് അത്ഭുതത്തോടെ മാത്രമേ നമുക്ക് നോക്കിക്കാണാൻ സാധിക്കുകയുള്ളൂ. എന്തായാലും ഈ കേസിൽ ഇപ്പോൾ അന്തിമവിധി വന്നു എങ്കിലും മറ്റ് മേൽക്കോടതികളിൽ അപ്പീൽ പോകാൻ പ്രതികൾക്ക് അവകാശമുണ്ട്. അപ്പോൾ ഈ കേസ് ഈ 28 വർഷമല്ല, ഇനിയും നീളുമെന്നാണ് നമുക്ക് തോന്നുന്നത്. എന്തൊക്കെയായാലും അപ്പീൽ പോകുമോ, അതിന്റെ നടപടിക്രമങ്ങളൊക്കെ വരും ദിവസങ്ങളിൽ അറിയാൻ സാധിക്കും. എന്തൊക്കെയായാലും ജുഡീഷ്യറി ഉൾപ്പെടെ ഇതിൽ കുറ്റാരോപിതരായിരിക്കുന്നു എന്നതാണ് ഏറ്റവും സങ്കടകരമായ കാര്യം.
ഇതിൽ ഇനി എന്ത് സംഭവിക്കും എന്നുള്ള കാര്യം അറിയില്ല. കൃത്യമായ അന്വേഷണവും മറ്റു കാര്യങ്ങളും ഒക്കെ നടത്തിയിട്ടുണ്ട്. എന്നാൽ പോലും ഇത് ഇനിയിപ്പോൾ മേൽക്കോടതിയിൽ അപ്പീൽ പോവുകയാണെങ്കിൽ മാത്രമല്ല പ്രതികളുടെ ആരോഗ്യാവസ്ഥയും മറ്റും കണക്കിലെടുത്ത് എന്തെങ്കിലും ശിക്ഷയിൽ ഇളവുണ്ടാകുമോ അല്ലെങ്കിൽ ഇനിയിപ്പോൾ ഇവർ കുറ്റം ചെയ്തിട്ടില്ല എന്ന് കണ്ടുപിടിക്കുമോ ഒന്നും പറയാൻ പറ്റില്ല. എന്താകും എന്താകും എന്ന് കൃത്യമായി പറയാൻ പറ്റില്ല. എന്തൊക്കെയായാലും വലിയ ഒരു സംഭവ വികാസമാണ് നടന്നിരിക്കുന്നത്. ഇത്രയേറെ പേർ ഉൾപ്പെട്ട ഇത്രയും ചരിത്രമായ ഒരു കേസ് എനിക്ക് തോന്നുന്നത് ഇന്ത്യയുടെ കേസന്വേഷണ ചരിത്രത്തിൽ പോലും ഇതിനു മുൻപ് ഉണ്ടായിട്ടുണ്ട് എന്ന് തോന്നുന്നില്ല. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.